എവ്രിവൺ, വെൽക്കം ടു ദിസ് സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എക്സാമിനറിൻ്റെ ഓഫീസ് ടൂറും സ്റ്റുഡിയോ ടൂറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാക്കൽറ്റീസ് എവിടെ നിന്ന് വർക്ക് ചെയ്യുന്നതെന്ന് കാണാം, എങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡിയോസൊക്കെ കളന്ന് കാണാം. നമ്മുടെ 3 വർഷമായിട്ടുള്ള വലിയ ഡ്രീം കം ട്രൂ ആണ് മക്കളെ. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും എക്സാമിനർ ഓഫീസ് ആൻഡ് ഇതിൻ്റെ സ്റ്റുഡിയോ ടൂറിലേക്ക് വെൽക്കം. അപ്പോൾ ഫസ്റ്റ് തന്നെ എക്സാമിനർ ഓഫീസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ടീച്ചിങ് ടുമോറോ ടുഡേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഇല്ല, നമ്മൾ നാളത്തെ നിങ്ങളെ നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ ഇന്ന് പഠിപ്പിക്കുകയാണ്. അടിപൊളിയായിട്ട് യൂട്യൂബിലും ബാച്ചിലൂടെയൊക്കെ പഠിപ്പിക്കുകയാണ്. അത് ചെയ്യുന്ന ഈ വലിയ ഓഫീസ് ഞാൻ കാണിച്ചു തരാം. ഇത് ഒന്നുകൂടി വീണ്ടും റിമൈൻഡ് ചെയ്യാണ്, ഇത് ഞങ്ങളുടെ ഓഫീസ് ടൂറല്ല, നമ്മുടെ എല്ലാവരുടെയും ഓഫീസ് ടൂറാണ്. കാരണം നിങ്ങളെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഓഫീസ് ആയത്. സോ വെൽക്കം ടു അവർ ഓഫീസ്. നിങ്ങൾ ഓഫീസിലേക്ക് വന്നാൽ നമ്മുടെ റിസപ്ഷൻ കാണാം. അതായത് അതേപോലെ അലക്സ് സാർ ഇങ്ങനെ പൊടി തട്ടുന്ന പോലെ ഉണ്ടാവും. എന്താണ് ഞാൻ പൊടി തട്ടുന്നത്? യെസ്, അപ്പോൾ നമ്മുടെ കുറേ കാലമായിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഗോൾഡൻ പ്ലേ ബട്ടൺ റിവീലാണ്. നമ്മുടെ എക്സാമിനർ SSLC ചാനൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിച്ചത്. ഇത് SSLC മാത്രമല്ല ക്രെഡിറ്റ്, പ്ലസ് വണ്ണും പ്ലസ് ടുവിലും ആ ചാനൽ പണ്ട് പഠിച്ച എല്ലാവർക്കും കൂടി കൺഗ്രാജുലേഷൻസ്. നമ്മുടെ 1 മില്യൺ പ്ലേ ബട്ടൺ നമ്മളെ അലൻ സാർ പറഞ്ഞിട്ടുണ്ടാവും. ഈ പ്ലേ ബട്ടൺ മാത്രമല്ല, ഇതിലുപോലെ കാണുന്ന കുറേ പ്ലേ ബട്ടൺസും ഉണ്ട്. അതുകൂടാതെ ഈ കാണുന്ന ഓഫീസും എല്ലാം നിങ്ങളുടെയും കൂടെ അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിത് പോയി ടൂർ സ്റ്റാർട്ട് ചെയ്യാം. ടൂർ സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അപ്പോൾ നിങ്ങൾ എക്സാമിനർ ഓഫീസിൽ വന്നവർക്കറിയാം, നമ്മുടെ ഇസാറ്റ് അഡ്മിഷനൊക്കെ വന്നവർക്കറിയാം, ഇതാണ് നമ്മുടെ റിസപ്ഷൻ. നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി റിസപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ് റിലേഷൻ, നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സ്റ്റുഡൻ്റ് റിലേഷൻ, അഡ്മിഷൻ ടീമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കഷ്ടപ്പെട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന കാണാം. ഇവരെ മെയിൻ വർക്ക് നിങ്ങളുടെ വൈകുന്നേരം സമയമാകുമ്പോഴാണ് തുടങ്ങുക. ആൻഡ് നമ്മുടെ മീറ്റിംഗ് റൂം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഡ്മിഷനൊക്കെ വന്നിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇവിടെ വന്നിട്ട് അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇനി നമ്മുടെ സ്പെഷ്യൽ പാർട്ടിലേക്ക് വരാം. യെസ്, അലക്സ് സാർ, ഇതാ നമ്മുടെ ഇത്രയും കാലമുള്ള എല്ലാം സിൽവർ പ്ലേ ബട്ടൺ ഇങ്ങനെ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുവേണ്ടിയുള്ള സ്പോട്ട് ബാക്കി വെച്ച് അപ്പോൾ നമ്മളിതാ തൂക്കാൻ പോവാണ്. നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ. അടുത്ത വലിയ ഡ്രീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഗോൾഡ് കളറായിരിക്കണം. അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. പല ചാനൽസും ഇങ്ങനെ മുട്ടിമുട്ടി നിൽക്കുകയാണ് ആ ഗോൾഡിലേക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ഉഷാറാക്കിയാൽ നമ്മുടെ എന്താ ചാനലിൽ എത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉഷാറാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും അടിപൊളിയിൽ പഠിപ്പിക്കണം ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. എക്സാമിനറിൻ്റെ ഹോൾ ടീം പഠിപ്പിക്കുന്നതായിക്കോട്ടെ, എല്ലാ കാര്യത്തിലായിക്കോട്ടെ, നീ അത് ഡിസേർവ് ചെയ്യാൻ വേണ്ടി എല്ലാ ഗോൾഡ് പ്ലേ ബട്ടൺസും ഇവിടെ ഡിസേർവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ട്രൈ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഫേവറേറ്റ് ഭാഗത്തേക്ക് വരാം, സ്റ്റുഡിയോ ടൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിനറിൻ്റെ ഫാക്കൽറ്റി എവിടുന്ന ക്ലാസ് എടുക്കുന്നത്, എങ്ങനെ എടുക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടോ? വെൽക്കം ടു അവർ സ്റ്റുഡിയോസ്. അതിൻ്റെ മുമ്പ് ഒരു കാര്യമുണ്ട്, നിങ്ങളിത് വായിച്ചു നോക്കിക്കേ. അൺലോക്ക് ദി ഡോർസ് ടു എൻലെസ് പോസിബിലിറ്റീസ് എന്ന് വായിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ, ആ ഭയങ്കര പോസിബിലിറ്റിയുടെ ഡോർസ് ഇങ്ങനെ തുറക്കുക, വാതിൽ തുറക്കുകയെന്ന്. പക്ഷേ രസകരമായിട്ടുള്ള കാര്യം, കമോൺ, ക്യാമറ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇന്നൊവേഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് എ മൈൻഡ് ടു എക്സ്പ്ലോർ. ഇതിൻ്റെ ബാക്കിയും കൂടെ ആണിത്. എങ്ങനെയുണ്ട്? നിങ്ങൾ കാത്തിരുന്ന സ്റ്റുഡിയോ ടൂർ, എവിടുന്നാണ് എക്സാമിനർ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്? ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കുറേ സ്റ്റുഡിയോസ് ഇവിടെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ പറ്റും 7 സ്റ്റുഡിയോ ഇവിടെ ഉണ്ട്. ഇതുപോലാതെ വേറെ സ്റ്റുഡിയോ ഞങ്ങൾക്ക് വേറെ ബിൽഡിങ്ങിലുണ്ട്. അപ്പം നമുക്കൊരു സ്റ്റുഡിയോ ഒന്ന് എന്താ സംഭവിക്കുന്ന നോക്കാം. നമ്മുടെ ATR മിസ് ആണ് തോന്നുന്നു. ഹലോ ATR മിസ്, ക്ലാസ് എടുക്കായിരുന്നോ? യെസ്. ഇതാണ് മക്കളെ നമ്മുടെ സ്റ്റുഡിയോ ടൂർ. സോറി ഫോർ ഇൻറ്ററപ്റ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ ചാറ്റൊക്കെ എവിടെ വരുമെന്ന് കാണണമെങ്കിൽ ഇതാ ഈ സ്ക്രീനിലായിരിക്കും, ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ചാറ്റ് വരിക. ഇവിടെ ഇങ്ങനെ നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടാവും, ഒരു സ്മാർട്ട് ബോർഡിൽ പഠിപ്പിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങളുടെ PPT ഒക്കെ ഉണ്ട്. ഓ, മിസ് റെക്കോർഡിംഗ് ആയിരുന്നു അല്ലേ? യെസ്. ഫുൾ ഉഷാറല്ലേ? ഫുൾ ഉഷാറാണ്. ഇതാ നമ്മുടെ ഓഫീസ് ടൂർ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഇതാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ, ഇതാണ് നിങ്ങൾ. ഞങ്ങളിത് നിങ്ങളാന്ന് വിചാരിച്ചിട്ടായിരിക്കും സംസാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഞങ്ങൾക്ക് ആരാണ്, ഇതാണ്. പിന്നെ നമ്മുടെ ചാറ്റ് ബോക്സും വരും. നിങ്ങൾ ഓരോരോ ചാറ്റ് ബോക്സിലൊക്കെ ഇടുന്ന മെസ്സേജസ് ആയിരിക്കും നമുക്ക് നിങ്ങളെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ആ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഇതുപോലെ ഓരോ സ്റ്റുഡിയോസിലുണ്ട് ITRMS പണി ചെയ്തോളൂ. ഇതുപോലെ ഇത്രയും സ്റ്റുഡിയോസ് മാത്രമല്ല, ഇതൊരു സെക്ഷൻ മാത്രമാണ്. ഇതുപോലെ വേറെയും പല സെക്ഷൻസ് ഉണ്ട് സ്റ്റുഡിയോൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റുഡിയോയിൽ യെസ് ശ്രുതി മിസ് ഉണ്ട്. ഹലോ ശ്രുതി മിസ്, ഇതെന്താണ് എടുക്കുന്നത് ക്ലാസ്? ഇതുപോലാതെ കുറെ സ്റ്റുഡിയോസ് ഉണ്ട്, എല്ലാരും ഇന്ററപ്റ്റ് ചെയ്യണ്ട. ഇതാ നിങ്ങൾക്ക് അറിയുന്ന സ്നേഹ മിസ് ഉണ്ട്. ഹലോ സ്നേഹ മിസ്. യെസ്, കണ്ടിന്യൂ കണ്ടിന്യൂ. ഇതുപോലാതെ വേറെ സ്റ്റുഡിയോസും വേറെ ഫാക്കൽറ്റീസ് ഉണ്ട്, ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ കയറുന്നതിന് മുമ്പ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ മുടിയൊക്കെ റെഡി ആക്കാനുള്ള സ്ഥലമാണ്. യെസ്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ മെയിൻ എഡിറ്റർ ആൻഡ് ക്യാമറമാൻ. യെസ്, യെസ്, നമ്മുടെ അപ്പു ആദർശ്. അതെ, ശരിക്കും ഇത് ഒരു ആദർശമാണ്. പിന്നെ അപ്പു എന്നാൽ നിങ്ങൾക്ക് വിളിക്കാം അല്ലേ? കുഴപ്പമില്ല അപ്പു, കുഴപ്പമില്ല, വിളിക്കാം.
ഇനി നമുക്ക് അപ്പൊ ഈ സ്റ്റുഡിയോസ് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത്ര മാത്രമൊന്നുമല്ല, കാരണം ഓബിയസ്ലി നിങ്ങൾക്ക് അറിയാം എക്സാമിനറിന് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് എല്ലാ ചാനൽസും ഉണ്ട്, എല്ലാ ദിവസവും ലൈവും ഉണ്ട്, പിന്നെ അതല്ലാതെ ജെ ഇ നീറ്റിനൊക്കെ ചാനൽസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ലൈവ് നടക്കുമ്പോൾ ഇത്രയും സ്റ്റുഡിയോസ് പോരല്ലോ. ഇപ്പൊ വേറെയും സെറ്റ് ഓഫ് സ്റ്റുഡിയോസ് ഉണ്ട്, എല്ലാം കൂടി കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. നെക്സ്റ്റ് സെക്ഷനാണ് ഫുഡിന്റെ സെക്ഷൻ. ഇവിടെയാണ് നമ്മുടെ ലൗഞ്ച് ഏരിയ. ഇവിടെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ചായയും കോഫിയും എട്ടായി കോഫി എന്ന് പറഞ്ഞ് തരുന്ന പോലെ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ പലർക്കും എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് നല്ല കോഫിയും ചായയൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി എക്സാമിനറിൻ്റെ ഓഫീസിൽ കാണാൻ വരുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിന്നായിരിക്കും കോഫിയും ചായയൊക്കെ തരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടിരുന്നാൽ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ കുറേ ക്യാബിൻസ് ആണ്, നമ്മുടെ സീനിയർ മാനേജേഴ്സ് ക്യാബിൻ ആണ്. നമുക്ക് ഇനി അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, നമുക്ക് ഇനി ബാക്കി ഓഫീസ് ടൂറിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഫാക്കൽറ്റി എവിടെ വർക്കിങ്ങ്, അതെ നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് എവിടെ ഇരുന്നിട്ടാണ് പണി എടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ എക്സാമിനർ ഓഫീസ് ടൂറിൻ്റെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഏരിയ നിങ്ങളുടെ ഫാക്കൽറ്റി വിങ്. ഇവിടെയാണ് നിങ്ങളുടെ ഫാക്കൽറ്റി ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നതും ക്ലാസ്സിന് വേണ്ടിയിട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നു. സോ ഹലോ എക്സാമിനർ ഫാക്കൽറ്റി. യെസ്, അപ്പം നിങ്ങൾ കാണാൻ പറ്റുമായിരിക്കും എല്ലാ ഫാക്കൽറ്റി ഇവിടെ ഇല്ല, കാരണം പകുതി ആൾക്കാർ റെക്കോർഡിങ്ങോ ലൈവിലായിരിക്കും. ചിലവരെന്താ രാവിലെ നേരത്തെ വരും, രാത്രി ലേറ്റ് ആയിട്ട് വരുന്നവരുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ഇവിടെയാണ് നിങ്ങളുടെ ഫാക്കൽറ്റി ഇരുന്ന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പം നിങ്ങൾ അടുത്ത വർഷത്തെ ക്ലാസ്സുകളായിക്കോട്ടെ, ഹയർ ക്ലാസ്സ് ആയിക്കോട്ടെ, വേറെ എന്ത് ക്ലാസ് ആയിക്കോട്ടെ, അതിന് പ്രിപ്പറേഷനാണ് നടക്കുന്നത് അല്ലേ. ഷമീം സാർ, ഇതെന്താണ് കുട്ടികളുടെ ഹിന്ദി ക്ലാസ് ആണോ? അടിപൊളി, ഇന്ന് ഏഴാം ക്ലാസ്സിൻ്റെ ലൈവ് ഉണ്ട്. യെസ്, അപ്പോൾ ഏഴാം ക്ലാസ്സിൻ്റെ ലൈവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും എല്ലാ ലൈവ് ക്ലാസ്സിനും വരിക, കാരണം നിങ്ങളുടെ ഓരോ ഫാക്കൽറ്റിയും കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി അടിപൊളി നോട്ട്സും ക്ലാസ്സും ഉണ്ടാക്കുന്നത് അല്ലേ സാർ. അടിപൊളി. അപ്പം നിങ്ങൾക്ക് ഫാക്കൽറ്റി സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഇതുപോരാതെ ഫാക്കൽറ്റി വിങ്ങിൽ കൂടെ നമുക്ക് പോയിട്ട് നമ്മുടെ കോൺഫറൻസ് റൂമിലേക്ക് പോവാം. ഓക്കെ, കോൺഫറൻസ് റൂമിലാണ് വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ ഉണ്ടാക്കുക അല്ലേ. ഇവിടെയാണ് നമ്മുടെ ഡിസിഷൻസ് ഉണ്ടാക്കുക. നമ്മുടെ ബോർഡ് റൂം പോലെ ഉണ്ട്, നല്ല അടിപൊളി റൂമാണ്. സീക്രട്ട് സീക്രട്ട് ആയുള്ള ഡിസിഷൻസൊക്കെ ഇവിടെയാണ്. സീക്രട്ട് സീക്രട്ട് ഒന്നുമില്ല, ഓരോ വർഷത്തെ ബാച്ചിലൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം, എന്തൊക്കെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലേ. നിങ്ങൾക്കൊരു കാര്യം അറിയായിരിക്കും, എക്സാമിനറിൻ്റെ എല്ലാ വർഷത്തെയും ബാച്ചിൽ, ഇപ്പോൾ എസ് എൽ സി, ഇപ്പോൾ ലക്ഷ്യ ബാച്ച് ആയിക്കോട്ടെ, പ്ലസ് വൺ അഗ്നി ബാച്ച് ആയിക്കോട്ടെ, ഓരോ വർഷവും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാനാണ് ശ്രമിക്കുക അല്ലേ. ഒരു വർഷം നമ്മുടെ ബാച്ച് പെർഫെക്റ്റ് ആണെന്നുള്ള ഒരിക്കലും പറയില്ല, യൂസ്ഫുൾ ആണോ ഭയങ്കരമാണ്, പക്ഷേ നമുക്ക് എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണം. അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി മുതൽ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യും. ഇതുവരെ ഇത്രയും കോൺഫറൻസ് ഹോളൊന്നും ഇല്ല, അല്ലാണ്ട് ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇനി മുതൽ എന്താണ് ഇവിടെയൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പ്രൗഡ് കോൺഫറൻസ് ഹോൾ. ഇനി നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ അലക്സ് സാറും അനന്ത് സാറും ഒക്കെ എവിടെ ഇരിക്കുന്നതെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. അത് നമുക്ക് വേറൊരാളെ നമ്മൾ മറന്നോ? ആ, നമ്മൾ മറന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എവിടെയാണ് ഞങ്ങളൊക്കെ ഇരുന്ന് പണിയെടുക്കുക എന്നുള്ള കാര്യം നമുക്ക് അവിടെയും. അപ്പൊ അലൻ സാറും അലക്സ് സാറും എവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. അതിന്റെ മുമ്പ് ഇവിടെ അടിപൊളി ഒരു കാഷ്വൽ സിറ്റർ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടും അടിപൊളി സ്ഥലമുണ്ട്. ഇനി ഇവിടെ നിന്നല്ല ഞങ്ങൾ പണിയെടുക്കുന്നത്, ഞങ്ങൾ പണിയെടുക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതാ, ഇതാണ് അലക്സ് തോമസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സാറിന്റെ റൂം. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ പണിയെടുക്കേണ്ടത്. പണിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഇത്രയും കണ്ണിന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഓഫീസിൽ ഞാൻ പ്രത്യേകം സെലക്ട് ചെയ്ത കാര്യമാണ് ഈ ഫോൺ. ഇങ്ങനെ പഴയ ടൈപ്പ് ഫോൺ, ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. ഇനി നമുക്ക് അലൻ സാറിൻ്റെ ക്യാബിന് കാണാം. അലൻ സാറിൻ്റെ ക്യാബിനും സെയിം സാധനം തന്നെയാണ്, ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറ്റിയെന്നുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് കാണാം. ദ സിഇഒ അലൻ തോമസ്, യെസ്, സെയിം ക്യാബിനാണുള്ളത്. ആൻഡ് ഈ ക്യാബിൽ രസകരമായ കാര്യമുണ്ട്, ഇവിടെ ഞാൻ മാത്രമല്ല ഇരിക്കാറ്, എനിക്കൊരു കമ്പനി കൂടെ ഉണ്ട്, ഇതാണ് അലക്സർ. രാവിലെ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് പോകാതെ അലൻ സാറിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇവിടുന്നാണ് ഞാൻ പണിയെടുക്കുക. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പണിയെടുക്കാൻ ഒരു മൂഡ് കിട്ടാത്തതുകൊണ്ട് ഇത് എൻ്റെയും കൂടെ ക്യാബിനാണ്, എൻ്റെ ക്യാബിൻ ഞാൻ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഇവിടെയാണ്, അർച്ചന മിസ് എന്ന് പറഞ്ഞൊരു മിസ് എന്തോ ഇല്ലേ, എന്തോ ബയോളജിയുടെ ആരെങ്കിൽ കമന്റ് ചെയ്യാം, എന്തോ ആണെന്നാണ് പറയാറ് സാധാരണ ആൾക്കാർ. അപ്പൊ ആ മിസ് എവിടെ ഇരിക്കുക എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം അറിയണ്ടേ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിനു മുൻപ് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കുറെ ആൾക്കാരൊക്കെ ഇരുന്ന് പണിയെടുക്കുന്നതാണ്, ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അക്കാഡമിക് കണ്ടന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനാണ്. അപ്പം ഇതാണ് നോക്കി, ഇപ്പം എന്തോ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെയാണ് ഇതുള്ള, നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ പ്രിപ്പറേഷൻ നടക്കുന്നത് ഇവിടുന്നാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അർച്ചനാമസ് ഇരിക്കുന്ന സ്ഥലം നോക്കാം. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ബയോളജി അർച്ചന ടി രമേശ്. എന്താ ചെയ്യുന്നത്, ആരാണാവോ, നമുക്ക് നോക്കാം ആരാണെന്ന്. യെസ്, ഭാഗ്യത്തിന് പണിയെടുക്കാണ് മിസ്. യെസ്, ആ മിസ്സിന്റെ പി സിമ്പിൾ ഒക്കെ ആയിരിക്കുകയാണ്. മിസ് എന്താണ് ചെയ്യുന്നത്, മിസ് എന്താ ചെയ്യുന്ന, വോളണ്ടിയറിലി ഇൻവോളണ്ടറി പഠിപ്പിക്കുന്നല്ലേ, പഠിപ്പിക്കാനുള്ള നോട്ട്സ്. മിസ് ഇരുന്നിട്ട് ലൈവിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാണ് അല്ലേ. എന്താണ് മിസ്സിന് പറയാനുള്ള രണ്ട് വാക്കുകൾ? എല്ലാവർക്കും ഹാപ്പി വെക്കേഷൻ, ഗുഡ് ജോബ്. ഇനിയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആൾക്കാരെ കാണിക്കാനുണ്ട്, സ്ഥലങ്ങൾ കാണിക്കാനുണ്ട്. അവിടേക്ക് നമുക്ക്, ഇതാണ് നമ്മുടെ ഓപ്പറേഷൻസ് വിങ്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താണ് നടക്കുന്നത്? സി വീഡിയോ എഡിറ്റിംഗ് മുതൽ എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ടൈം ടേബിൾ എല്ലാം എവിടെയാണ് നടക്കുന്നത്? യെസ്, നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ ഒരു തമ്മിൽ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്തിൻ്റെ തമ്മിലാ? ഇസ് നമ്മുടെ 27th സക്സസ് സെലിബ്രേഷൻ ഉള്ളത്. അപ്പോൾ എല്ലാവരും വരണം നമ്മുടെ മെയിൻ ചാനൽ 27th 7:30 സക്സസ് സെലിബ്രേഷൻ ഉണ്ട്. ഇതുപോലാതെ വേറെയും കുറേ വീഡിയോ എഡിറ്റിങ്ങും കുറേ യൂട്യൂബ് ഷെഡ്യൂളിങ്ങും ലൈവ് ക്ലാസ്സും ഒക്കെ എവിടെയാണ് നടക്കുന്നത്? ആൻഡ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആളുണ്ട്, നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റും അടിപൊളി ഒരു കൊട്ടേഷനൊക്കെ, സക്സസ് ഇസ് ദ സം ഓഫ് സ്മോൾ എഫേർട്സ് റിപ്പീറ്റഡ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. ഇതൊക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ഫാക്കൽറ്റീനൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് പിന്നെ നിങ്ങളുടെ യൂട്യൂബിലെ ക്ലാസ്സസിൻ്റെയും ബാച്ചിൻ്റെ ക്ലാസ്സസിൻ്റെയും എല്ലാത്തിൻ്റെയും ഷെഡ്യൂളിങ് അതെങ്ങനെ വരണം ക്ലാസ്സസ് എല്ലാത്തിൻ്റെയും മാസ്റ്റർ മൈൻഡാണ് നമ്മുടെ സ്വന്തം കിരൺ സാർ. അപ്പോൾ കിരൺ സാറിനെ പലർക്കും അറിയായിരിക്കും, പലരും കിരൺ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടാവും, അല്ലാണ്ടും കണ്ടിട്ടുണ്ടാവും കിരൺ സാറിനെ. അപ്പോൾ കിരൺ സാറൊന്ന് ഹായ് പറയും കുട്ടികളുടെ. ആ കിരൺ സാറിൻ്റെ ഹായ് നിങ്ങൾക്ക് ഉണ്ടല്ലോ, സന്തോഷമായല്ലോ. അപ്പം എന്ത് അടിപൊളി കാര്യങ്ങൾ യൂട്യൂബിൽ നടന്നാലും അത് കിരൺ സാറിൻ്റെയും കൂടെ വലിയൊരു പങ്കയിലുണ്ട്. പിന്നെ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കിരൺ സാറിനെ നിങ്ങൾക്ക് പോയിട്ട് പറയാം. അപ്പം ഇതിൻ്റെ മാസ്റ്റർ മൈൻഡാണ് നമ്മുടെ സ്വന്തം കിരൺ സാർ. ഇനി നിങ്ങൾക്ക് അടുത്ത് കാണാനുള്ളത്, സാർ ഇതിലിപ്പം ഇങ്ങനെ കുറേ സീരിയസ് ആയിട്ടുള്ള ക്യാബിൻസും ഓഫീസും മാത്രമേ ഉള്ളൂ, പക്ഷേ രസകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? നമ്മുടെ എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് സ്ഥലം, അതെ, അവിടേക്ക് നമുക്ക് ജമ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻ. അപ്പോൾ നിങ്ങൾക്കൊന്ന് സ്നാക്സും ഡ്രിങ്ക്സും എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. അതേപോലെ കോഫി മെഷീൻ ഉണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് കാണിച്ചാൽ ഇതാണ് ഏറ്റവും രസമുള്ള കാര്യം. ഇപ്പം നമുക്കിപ്പം എനിക്ക് വേണ്ടത് കിറ്റ്കാറ്റ് ആണ്. കിറ്റ്കാറ്റ് ഇവിടെ പോയി, ഇവിടെ വന്നിട്ട് കിറ്റ്കാറ്റിലേക്ക്, ആ കിറ്റ്കാറ്റ് ഒരു കിറ്റ്കാറ്റ് ഞാൻ എടുക്കുന്നു, ഞാനിത് കാർട്ടിൽ പോകുന്നു, ആഡ് ചെയ്യുന്നു. ഇതാണ് എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് സ്നാക്സ് ലേസും സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഗൂഗിൾ പേ, ഗൂഗിൾ പേ പാസ്വേഡ് കാണരുത്, പാസ്വേഡ് പാസ്വേഡ് ഒരു സെക്കൻഡ്. നമ്മുടെ സാധനം വരേണ്ടതാണ്. A few minutes later. അപ്പോൾ നമ്മുടെ കിറ്റ്കാറ്റ് ഇതാ വരുന്നു. യെസ്, നമുക്ക് കിറ്റ്കാറ്റ് എടുക്കാം. യെസ് നമ്മുടെ തണുത്ത നല്ല കിറ്റ്കാറ്റ് കിട്ടി, അടിപൊളി. അതുപോലെ കോഫി മെഷീനുണ്ട്. ഇനി വേറെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ കാണിച്ചുതരാം അവിടേക്ക്. ഓക്കെ മക്കളെ, നമ്മുടെ ക്ലാസ് റൂം ആണ്. അപ്പോൾ എക്സാമിനറിൻ്റെ കൂടെ നിങ്ങൾ നെക്സ്റ്റ് ഇയർ പ്ലസ് വണ്ണിലൊക്കെ നമ്മുടെ ഓഫ്ലൈൻ റെസിഡൻഷ്യൽ ബാച്ചിലൊക്കെ പഠിക്കാൻ പോകുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ക്ലാസ് റൂമിലായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് വൺ ക്ലാസ് റൂമാണ്, ഇതുപോലെ മൾട്ടിപ്പിൾ ക്ലാസ് റൂംസ് നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുക. നിങ്ങൾ ഓൺലൈനിലൊക്കെ കണ്ട ടീച്ചേഴ്സ്, ഞാനുണ്ടാവും, ലെൻസാറുണ്ടാവും, അർച്ചനാമിസ്, എല്ലാവരും നമ്മൾ ക്ലാസ് എടുക്കും. നിങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടാവും, വളരെ രസകരമായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. നിങ്ങൾ യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, കുറേ എക്സ്പെരിമെൻറ്റൊക്കെ ചെയ്ത് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഇതുകൂടാതെ ഇത് ടെക്നോളജിയും കൂടി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഇവിടെ എന്താണ് കുറേ സിസ്റ്റംസ് കാണാം, അതുകൂടാതെ നമ്മുടെ ക്യാമറയൊക്കെ കാണാം. ഇതെന്തിനാണ് ക്യാമറ വെച്ചിരിക്കുന്നത്? മക്കളെ, നിങ്ങൾ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സിലെ ഏതെങ്കിലും ഭാഗം മറന്നുപോയി, അല്ലെങ്കിൽ വീണ്ടും അത് റീവാച്ച് ചെയ്യണമെങ്കിൽ ഇത് ക്യാമറയിലെല്ലാം റെക്കോർഡറായിരിക്കും. നിങ്ങൾക്ക് ആപ്പിൽ അത് ആക്സസ് ചെയ്യും, എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണുകയും ചെയ്യാം. അപ്പോൾ വളരെ ഹൈടെക് ആയിട്ടുള്ള ക്ലാസ് റൂംസാണ്, എ സി, എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും എന്താണ് വരില്ല. അപ്പോൾ നെക്സ്റ്റ് ഇയർ നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പ്ലസ് വൺ ഓഫ്ലൈൻ ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു, ഇതുപോലത്തെ ക്ലാസ് റൂംസിൽ ഞങ്ങളുടെ ഒപ്പം പഠിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ മക്കളെ, നമ്മുടെ ഓഫീസ് ടൂർ ഇതാ എൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇത്രയും വലിയ ഡ്രീം കം ട്രൂവിന് വീണ്ടും ഞാൻ നിങ്ങളെയും നിങ്ങളുടെ പേരൻസിനെയും നമ്മുടെ കേരളത്തിലെ ഫുൾ കമ്മ്യൂണിറ്റീനെ താങ്ക് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഹാർഡ് വർക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെയും എല്ലാവരെയും കൂടി കാരണമാണ് ഇങ്ങനൊരു ഓഫീസും നമുക്ക് അടിപൊളി ഫെസിലിറ്റീസൊക്കെ ഉള്ളത്. മക്കളെ, ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാനുണ്ട്. നമ്മുടെ ബാച്ചിൻ്റെ കാര്യങ്ങളിലായിരിക്കും ഏറ്റവും ഏറ്റവും മാക്സിമം നന്നായി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും എന്നാണ് ഞങ്ങൾക്ക് വിശ്വാസം. കേരളത്തിലെ എല്ലാ കുട്ടികളുടെയും പഠന നിലവാരം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് മികച്ചതാക്കണം. എല്ലാവർക്കും പഠനം, ഈ പഠിക്കുക എന്നുള്ള കാര്യം പറഞ്ഞ കാര്യം, ബുദ്ധിമുട്ട് എന്നുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി സന്തോഷകരമായിട്ട് സമാധാനപരമായിട്ട് പഠിക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ എക്സാമിനർ കുറേയൊക്കെ സാധിച്ചു. ഇനി അങ്ങോട്ടും കൂടുതൽ സാധിക്കും, അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ മറ്റൊരു കാര്യം, നെക്സ്റ്റ് ഇയറൊക്കെ നല്ല മാർക്കൊക്കെ വാങ്ങിച്ച്, എ പ്ലസും ഫുൾ മാർക്കൊക്കെ വാങ്ങിച്ച് എക്സാമിനറിൻ്റെ ഓഫീസിൽ വന്ന് ഞങ്ങളൊക്കെ കാണണം എന്ന് നിങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എക്സൈറ്റഡ് ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നെക്സ്റ്റ് ഇയർ മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഈ ഓഫീസ് ടൂർ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, ലേറ്റ് ആയതിന് സോറി, നമ്മുടെ എക്സാംസും കാര്യങ്ങളായതുകൊണ്ട് ലേറ്റായി, പക്ഷേ എങ്കിലും വേർത്ത് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.